यूनिवर्सल डिक्लरेशन ऑफ ह्यूमन राइट्स अथवा यू डी एच आर द ऐडिया फॉर द പ്രൊട്ടക്ഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡംസ് വാസ് കൺസീവ്ഡ് ഇൻ ദി അറ്റ്ലാന്റിക് ചാർട്ടർ 1941 ആൻഡ് ദി ഡിക്ലറേഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് 1942 ആൻഡ് സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ് ഇൻ 1945 ടു ഡ്രാഫ്റ്റ് ദ ചാർട്ടർ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. In particular, they wanted the conference to discuss an international bill of human rights. Appo manushyavakashangal samrakshikkuka ennullathu agola thalathil nammal parishodichu nokkiyal 1941 le Atlantic Charter ilum 1942 le Declarations of the United Nations ilum adu pole thanne UN sthapithamavunnathine kaaranamaya 1945 le UN Charter ilum ellam കാണാവുന്നതാണ്. പക്ഷെ അന്ന് എന്തുകൊണ്ടോ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ അവർക്ക് അതിനകത്ത് സമയത്തിൻ്റെ പരിമിതി മൂലം ഉൾപ്പെടുത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 1945 യു എൻ ഒ സ്ഥാപിതമായതിന് ശേഷം ദ ജനറൽ അസംബ്ലി റെഫേർഡ് ദിസ് മാറ്റർ ടു ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഫോർ സ്റ്റഡി ബൈ ദ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനത്തിന് ശേഷം ജനറൽ അസംബ്ലി മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകമായ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിനെ ചുമതലപ്പെടുത്തുകയും അങ്ങനെ അവർ ഒരു കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് രൂപീകരിക്കുകയും ചെയ്തു. ദ കമ്മീഷൻ ഇൻ ജാനുവരി 1947 അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി നോൺ ആസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദി ഡ്രാഫ്റ്റ് ഓഫ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. അങ്ങനെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 1947 ജനുവരിയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ രൂപീകരിക്കുകയും ആ രൂപീകരണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ഒരു ഡ്രാഫ്റ്റ് ബില്ല് അല്ലെങ്കിൽ ബില്ല് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വിച്ച് വാസ് അപ്പോയിൻറ്റഡ് ബൈ ദി കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ഹാവിംഗ് റിസീവ്ഡ് കമൻസ് ഫ്രം വേരിയസ് ഗവൺമെൻറ്സ് ദ ഡ്രാഫ്റ്റ് ഓഫ് ഡിക്ലറേഷൻ പ്രിപ്പയർഡ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വിവിധ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളിൽ നിന്ന് പല നിർദ്ദേശങ്ങളും സ്വീകരിച്ചതിന് ശേഷം ഈ ഡ്രാഫ്റ്റിനെ പ്രസൻറ്റ് ചെയ്തു. ദി കമ്മീഷൻ അറ്റ് ഇറ്റ്സ് തേർഡ് സെഷൻ ഹെൽഡ് ഇൻ ജൂൺ 1948 ഡിസ്കസ്ഡ് ദി റിപ്പോർട്ട് ഓൺ ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആൻഡ് ഫൈനലി അഡോപ്റ്റഡ് എ ഡ്രാഫ്റ്റ് ഓഫ് ദി ഡിക്ലറേഷൻ ഫോർ സബ്മിഷൻ ടു ദി എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ കൗൺസിൽ. 1948 ജൂണിൽ മൂന്ന് തരം ചർച്ചകൾക്ക് വിധേയമാക്കിയതിന് ശേഷം സാധാരണ ഒരു ബില്ല് പാസ്സാക്കുന്നതിന് മൂന്ന് ചർച്ചകൾ ആവശ്യമുണ്ട്. അത്തരത്തിൽ മൂന്ന് ചർച്ചകൾ വിധേയമാക്കിയതിന് ശേഷം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ബില്ലിനെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകമായ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന് സമർപ്പിക്കുകയുണ്ടായി. The council adopted a resolution without vote and submitted it before the general assembly. Council ഏകകണ്ഠമായി ഇതിനെ ഏകകണ്ഠമായി വോട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഇത് അംഗീകരിക്കുകയും അത് ജനറൽ അസംബ്ലിക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ദ ജനറൽ അസംബ്ലി അഡോപ്റ്റഡ് ഇറ്റ്സ് ഓൺ December 10, 1948 ത്രൂ എ റെസൊല്യൂഷൻ നോൺ ആസ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ 217 നമ്പർ അനുസരിച്ച് 1948 December 10 ഐക്യരാഷ്ട്രസഭ ഈ ഡിക്ലറേഷനെ അംഗീകരിക്കുകയും ചെയ്തു. ദ റെസൊല്യൂഷൻ വാസ് അഡോപ്റ്റഡ് വിത്തൗട്ട് ഡിസൻസ് ബൈ 48 വോട്ട്സ് വിത്ത് 8 സ്റ്റേറ്റ് അബ്സ്റ്റെയിനിങ്. ദ ഡിക്ലറേഷൻ കൺസിസ്റ്റഡ് ഓഫ് 30 ആർട്ടിക്കിൾസ് ബിസൈഡ്സ് എ പ്രിയാമ്പിൾ. അപ്പോൾ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനെ അന്ന് ഐക്യരാഷ്ട്രസഭയിൽ എല്ലാം കൂടെ 56 അംഗങ്ങൾ ഉണ്ടായിരുന്നതിൽ 48 അംഗങ്ങൾ വോട്ട് ചെയ്ത് അംഗീകരിക്കുകയും യാതൊരുവിധ എതിർപ്പും അതിനകത്ത് ആരും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ 8 രാജ്യങ്ങൾ എന്തുകൊണ്ടോ വിട്ടിരുന്നു. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ UDHR-ന് 30 ആർട്ടിക്കിളുകളും ഒരു പ്രിയാമ്പിളുമാണുള്ളത്. പ്രിയാമ്പിൾ ഓഫ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ അതെങ്ങനെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് പൊതുവിൽ ഒരു നാച്ചുറൽ ലോ ലാംഗ്വേജിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യന് ജന്മാവകാശമായി അവകാശങ്ങൾ ലഭിക്കുന്ന തരത്തിൽ നാച്ചുറൽ ലോയുടെ പൊതു സ്വഭാവം അങ്ങനെയാണ്.
മനുഷ്യന് ജന്മനാ ലഭിക്കേണ്ട, പ്രകൃത്യാ ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ടെന്നും അത്തരത്തിൽ അവകാശങ്ങളെ നോക്കിക്കാണുന്നതാണ് യു ഡി എച്ച് ആറിൻ്റെ പ്രിയാമ്പിളിൻ്റെ ഒരു സ്വഭാവം. ദ പ്രിയാമ്പിൾ ഓഫ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഇൻകോർപ്പറേറ്റഡ് എ ഫോം ഓഫ് നാച്ചുറൽ ലോ ലാംഗ്വേജ്. അതിനകത്ത് പറയുന്നത്, വേറാസ് റെക്കഗ്നിഷൻ ഓഫ് ദി ഇൻഹറൻറ്റ് ഡിഗ്നിറ്റി ആൻഡ് ഓഫ് ദി ഈക്വൽ ആൻഡ് ഇൻഎലിയനബിൾ റൈറ്റ്സ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ഫാമിലി ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ ദ വേൾഡ്. വേറാസ് റെക്കഗ്നിഷൻ ഓഫ് ദി ഇൻഹറൻറ്റ് ഡിഗ്നിറ്റി ആൻഡ് ഓഫ് ദി ഈക്വൽ ആൻഡ് ഇൻഎലിയനബിൾ റൈറ്റ്സ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ഫാമിലി. മാനവ കുലത്തിൻ്റെ ജന്മനായുള്ള അന്തർലീനമായിരിക്കുന്ന, അല്ലെങ്കിൽ ജന്മന അന്തർലീനമായിരിക്കുന്ന ഇൻഹറൻറ്റ് ഡിഗ്നിറ്റി, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെയുള്ള ഒഴിച്ചുകൂടാനാകാത്ത അവകാശങ്ങൾ ആണ് ഈ ലോകത്ത് സ്വാതന്ത്ര്യവും സമാധാനവും നീതിയും നടപ്പിലാക്കുന്നതിന് ആവശ്യമായത് എന്നത് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് പ്രഖ്യാപനം. ഇൻഹറൻറ്റ് ഡിഗ്നിറ്റി ആൻഡ് ഓഫ് ദി ഈക്വൽ ആൻഡ് ഇനേലിയനബിൾ റൈറ്റ്സ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ഫാമിലി ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ ദി വേൾഡ്. ഈ ലോകത്തിലെ സമാധാനത്തിനും ലോകത്ത് നിലനിൽക്കുന്നതിനും ലോകത്ത് സ്വാതന്ത്ര്യമുണ്ടാകുന്നതിനും മാനവകുലത്തിൻ്റെ, അതായത് എല്ലാ മനുഷ്യർക്കും, അവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ജന്മനായുള്ള അവരുടെ മാന്യതയും സ്വാതന്ത്ര്യവും അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പ്രിയാമ്പിൾ പറയുന്നത്. The preamble simply proclaims the declaration as a common standard of achievement of all peoples and all nations. എല്ലാ ജനങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ഒരു പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശങ്ങളെ കാണേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് യു ഡി എച്ച് ആറിന്റെ പ്രിയാമ്പിൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ വേർഡ്സ് കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെന്റ് ഫോർ ഓൾ പീപ്പിൾസ് ആൻഡ് ഫോർ ഓൾ നേഷൻസ്. ഇപ്പോൾ ഈ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പൊതു മാനദണ്ഡം, കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെന്റ് ഫോർ ഓൾ പീപ്പിൾസ് ആൻഡ് ഫോർ ഓൾ നേഷൻസ്. എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ജനതകൾക്കും ഒരുപോലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിലും മനുഷ്യാവകാശങ്ങളെ നോക്കിക്കാണുന്നതിനും പൊതു മാനദണ്ഡം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച യു ഡി എച്ച് ആറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. എനൂമറേഷൻ ഓഫ് റൈറ്റ്സ് ഇൻ ദ ഡെക്ലറേഷൻ. ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ കണ്ടെയ്ൻസ് 30 ആർട്ടിക്കിൾസ്. 30 ആർട്ടിക്കിളുകളാണ്, 30 അനുച്ഛേദങ്ങളാണ് യു ഡി എച്ച് ആറിലുള്ളത്. ഇറ്റ് എനൂമറേറ്റഡ് ദെയർ ഇൻ ദ ബേസിക് പോസ്റ്റുലേറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ എ മോസ്റ്റ് കോംപ്രിഹെൻസീവ് മാനർ. ഔട്ട് ഓഫ് 30 ആർട്ടിക്കിൾസ്, 21 ആർട്ടിക്കിൾസ് എനൂമറേറ്റഡ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. 6 ആർട്ടിക്കിൾസ് കവർ എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. അപ്പോൾ ഈ 30 ആർട്ടിക്കിളുകളിൽ 21 എണ്ണം സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചും 6 എണ്ണം എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സിനെ കുറിച്ചും ഉള്ളതാണ്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 2 to 21 ഡീൽസ് വിത്ത് ദോസ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് വിച്ച് ഹാവ് ബീൻ ജനറലി റെക്കഗ്നൈസ്ഡ് ത്രൂ ഔട്ട് ദി വേൾഡ്. ദീസ് ആർ ആസ് ഫോളോസ്. 1. ഇപ്പോൾ 2 മുതൽ 21 വരെയുള്ള യു ഡി എച്ച് ആറിൻ്റെ വിവിധ ആർട്ടിക്കിളുകളാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 1 പറയുന്നത് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഴ്സൺസ്. ആർട്ടിക്കിൾ 3 റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഴ്സൺസ്. ആർട്ടിക്കിൾ 4 ഫ്രീഡം ഫ്രം സ്ലേവറി ഓർ സെർവിറ്റ്യൂഡ്. ആർട്ടിക്കിൾ 5 പ്രൊഹിബിഷൻ അഗൻസ്റ്റ് ടോർച്ചർ, ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ് ഓർ പണിഷ്മെന്റ്. ആർട്ടിക്കിൾ 6 റെക്കഗ്നിഷൻ ആസ് എ പേഴ്സൺ ബിഫോർ ദ ലോ. ആർട്ടിക്കിൾ 7 ഇക്വാളിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ വിത്തൌട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ആർട്ടിക്കിൾ 3 പറയുന്നത് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഴ്സൺസ്, ജനങ്ങളുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സുരക്ഷിതത്വത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 4 ഫ്രീഡം ഫ്രം സ്ലേവറി ഓർ സെർവിറ്റ്യൂഡ്, അടിമത്തത്തിൽ നിന്നുള്ള മോചനം. ആർട്ടിക്കിൾ 5 പ്രൊഹിബിഷൻ അഗൻസ്റ്റ് ടോർച്ചർ, ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ് ഓർ പണിഷ്മെന്റ്, പീഡനങ്ങളിൽ നിന്നും മാനുഷികമല്ലാത്ത പരിഗണനകളിൽ നിന്നും മാനുഷികമല്ലാതെ ജനങ്ങളെ പരിഗണിക്ക
വിൽക്കുന്നതിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷനാണ് ആർട്ടിക്കിൾ ഫൈവിൽ പറയുന്നത്. ആർട്ടിക്കിൾ സിക്സ് പറയുന്നത് റെക്കഗ്നിഷൻ ആസ് എ പേഴ്സൺ ബിഫോർ ദി ലോ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണമെന്നുള്ളതാണ് ആർട്ടിക്കിൾ സിക്സ്. ഇക്വാളിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ വിത്തൌട്ട് എനി ഡിസ്ക്രിമിനേഷൻ, അത് തുടർന്ന് വരുന്ന ആർട്ടിക്കിൾ സെവനിലാണ് അങ്ങനെ പറയുന്നത്. എല്ലാ മനുഷ്യരും നിയമത്തിന് മുമ്പിൽ തുല്യരായിരിക്കണമെന്നും എല്ലാ മനുഷ്യർക്കും ഒരുപോലുള്ള നിയമസഹായം ലഭിക്കണമെന്നും യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണമെന്നും ആർട്ടിക്കിൾ സെവൻ പറയുന്നു. ആർട്ടിക്കിൾ എട്ട് സൂചിപ്പിക്കുന്നത് എഫക്റ്റീവ് റെമഡി ബിഫോർ ദി നാഷണൽ ട്രിബ്യൂണൽസ്. ഓരോ രാജ്യങ്ങളുടെയും കോടതികളിൽ നിന്ന് മതിയായ പരിഹാരം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ടായിരിക്കണം. അപ്പോൾ കോടതിയെ സമീപിച്ചാൽ കോടതികൾ കൃത്യമായി ഇടപെട്ട് ആ കേസ് പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് യു ഡി എച്ച് ആറിൻ്റെ ആർട്ടിക്കിൾ എട്ട് സൂചിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ നയൻ സൂചിപ്പിക്കുന്നത് ഫ്രീഡം ഫ്രം ആർബിട്രറി അറസ്റ്റ്, ഡിറ്റൻഷൻ ഓർ എക്സൈൽ. അപ്പോൾ ആർട്ടിക്കിൾ 9 പ്രകാരം ഒരു വ്യക്തിയെയും തോന്നിയതുപോലെ അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരം നിയമവാഴ്ച അല്ലാതെ അറസ്റ്റ് ചെയ്യാനോ തടങ്കലിൽ വയ്ക്കാനോ നാടുകടത്താനോ പാടില്ല. ആർട്ടിക്കിൾ 10 ഡീൽസ് വിത്ത് റൈറ്റ് ടു എ ഫെയർ ആൻഡ് പബ്ലിക് ഹിയറിംഗ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ട്രിബ്യൂണൽ. ആർട്ടിക്കിൾ 10 അനുസരിച്ച് ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ന്യായമായ ഹിയറിംഗ് കേൾക്കാനും അല്ലെങ്കിൽ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ന്യായവേദം കേൾക്കാനുള്ള അവകാശമുണ്ടായിരിക്കുമെന്നാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. ആർട്ടിക്കിൾ 11 പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി ഇൻ എ പബ്ലിക് ട്രയൽ. ഒരാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിക്കുന്നതുവരെയും അയാളെ നിരപരാധിയായി പരിഗണിക്കണമെന്നാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. ആർട്ടിക്കിൾ 11 വേറൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്, ഫ്രീഡം ഫ്രം എക്സ്പോസ്ഡ് ഫാക്ടോ ലോസ്. ഒരു കുറ്റത്തിന് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷ വിധിക്കണമെന്നും ആ കുറ്റത്തിന് പിന്നീടുണ്ടാകുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കരുത് എന്നുമാണ് എക്സ്പോസ്ഡ് ഫാക്ടോ ലോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആർട്ടിക്കിൾ 12 ഡീൽ ചെയ്യുന്നത് റൈറ്റ് ടു പ്രൈവസി, ഫാമിലി, ഹോം ആൻഡ് കറസ്പോണ്ടൻസ്. ഓരോരുത്തരുടെയും സ്വകാര്യതയ്ക്കും കുടുംബത്തിനും അതുപോലെ തന്നെ കുടുംബവുമായി കഴിയാനും ഉള്ള അവകാശം. ആർട്ടിക്കിൾ 13 റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആൻഡ് റെസിഡൻസ് വിത്തിൻ ദ ബോർഡേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു രാജ്യത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും സ്ഥിരമായി താമസിക്കുവാനും ഒക്കെയുള്ള അവകാശം. ആർട്ടിക്കിൾ 13 വീണ്ടും പറയുന്നു റൈറ്റ് ടു ലീവ് എനി കൺട്രി ഇൻക്ലൂഡിംഗ് ഹിസ് ഓൺ ആൻഡ് റിട്ടേൺ ടു ഹിസ് കൺട്രി. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി തങ്ങളുടെ രാജ്യം വിട്ടുപോകാനോ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങി വരുവാനോ ഉള്ള അവകാശം. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു സീക്ക് ആൻഡ് ടു എൻജോയ് ഇൻ അതർ കൺട്രീസ് അസൈലം ഫ്രം പെർസിക്യൂഷൻ. ഏതെങ്കിലും മതനിന്ദയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്ത് നിന്ന് വിട്ടുപോയി മറ്റൊരു രാജ്യത്ത് അഭയം തേടാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുന്നു. റൈറ്റ് ടു നാഷണാലിറ്റി, ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കാനും ആ രാജ്യത്തിലെ പൗരനാണെന്ന് അഭിമാനിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 15 വ്യവസ്ഥ ചെയ്യുന്നു. റൈറ്റ് ടു മാരി ആൻഡ് ടു ഫൗണ്ട് എ ഫാമിലി ആർട്ടിക്കിൾ 16 അങ്ങനെയുള്ള അവകാശമാണ് പറയുന്നത്. കല്യാണം കഴിക്കാനും കുടുംബം സ്ഥാപിക്കാനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 17 റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കുവാനും അത് കൈവശം വയ്ക്കുവാനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 18 പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട്, കോൺഷ്യൻസ് ആൻഡ് റിലിജിയൻ, ചിന്തിക്കുവാനും മതസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായത്തിനുള്ള അവകാശവും അത് പ്രകടിപ്പിക്കുവാനുള്ള അവകാശവും. റൈറ്റ് ടു ഫ്രീഡം ഓഫ് പീസ്ഫുൾ അസംബ്ലി ആൻഡ് അസോസിയേഷൻ ആർട്ടിക്കിൾ 20 സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 20 അനുസരിച്ച് ഫ്രീഡം ഓഫ് പീസ്ഫുൾ അസംബ്ലി, സമാധാനപരമായി സംഘം ചേരാനും സമാധാനപരമായി സംഘടനകൾ രൂപീകരിക്കുവാനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഗവൺമെന്റ് ഓഫ് ഹിസ് കൺട്രി, ഒരു രാജ്യത്തെ ഗവൺമെന്റിൽ പങ്കാളികളാവുക. ഗവൺമെന്റിൽ പങ്കാളികളാകുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെടാനോ അല്ലെങ്കിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കപ്പെടാനോ ഉള്ള അവകാശം ജനങ്ങൾക്കുണ്ടായിരിക്കണം. അടുത്ത് ഇതിൻ്റെ ഒരു
രണ്ടാമത്തെ വകഭേദം എന്ന് പറഞ്ഞുകൂടെ. എന്നാലും എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ആയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 22 to 27 ഓഫ് ദ ഡിക്ലറേഷൻ ഡീൽ വിത്ത് എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. വിച്ച് ആർ ആസ് ഫോളോസ്, എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ആർട്ടിക്കിൾ 22 പറയുന്നത് റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷിതത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 23 ഡീൽസ് വിത്ത് റൈറ്റ് ടു വർക്ക് ആൻഡ് ഫ്രീ ചോയ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ ചെയ്യാനും ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 24 റൈറ്റ് ടു റെസ്റ്റ് ആൻഡ് ലെഷർ, വിശ്രമിക്കാനുള്ള അവകാശം, അതുപോലെ വിനോദത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 റൈറ്റ് ടു എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആഡിക്വേറ്റ് ഫോർ ദ ഹെൽത്ത് ഓഫ് ഹിംസെൽഫ് ആൻഡ് ഓഫ് ഹിസ് ഫാമിലി. റൈറ്റ് ടു എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആഡിക്വേറ്റ് ഫോർ ദ ഹെൽത്ത് ഓഫ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. ഇപ്പം തനിക്കും തൻ്റെ കുടുംബത്തിനും നല്ല ആരോഗ്യം ലഭിക്കുന്ന തരത്തിൽ ജീവിക്കാനുള്ള മാന്യമായ ജീവിത സാഹചര്യം ഉണ്ടാകാനുള്ള അവകാശം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 26. റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കൾച്ചറൽ ലൈഫ്, കൾച്ചറൽ ലൈഫ് സാംസ്കാരിക പരിപാടികൾ പങ്കെടുക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 27 വ്യവസ്ഥ ചെയ്യുന്നു. റൈറ്റ് ടു ഗുഡ് സോഷ്യൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഡർ, ഗുഡ് സോഷ്യൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഡർ. അപ്പോൾ നല്ല മാന്യമായ സമാധാനപരമായ ഒരു ലോകക്രമത്തിന് ആഗ്രഹിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 2 മുതൽ 28 വരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സും ഒക്കെ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞു വിവിധ റൈറ്റുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഇത് ബൈൻഡിംഗ് ആണോ എന്നുള്ളതാണ്, മറ്റ് സ്റ്റേറ്റുകൾക്ക് ബൈൻഡിംഗ് ആണോ. ആക്ച്വലി ദീസ് റൈറ്റ്സ് ആർ നോട്ട് ബൈൻഡിംഗ് ഓൺ ദി സ്റ്റേറ്റ്സ്. രാഷ്ട്രങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാലിച്ചാൽ മതി, കാരണം അവരെ കമ്പൽ ചെയ്യുന്ന, അവരിത് പാലിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്ന പ്രത്യേക വ്യവസ്ഥകളൊന്നും തന്നെയില്ല. എന്നിരുന്നാലും ലോകത്തിലുള്ള മിക്കവാറുമുള്ള രാജ്യങ്ങളും ഇതൊരു ബേസായിട്ട് തന്നെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ആശാവഹമായ അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ലീഗൽ എഫക്റ്റ്, നിയമപരമായ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയാൽ, ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ, അതിനെ മാഗ്ന കാർട്ട ഓഫ് റൈറ്റ്സ് എന്ന് ചില ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട്, വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് മേജർ അച്ചീവ്മെന്റ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ യു എന്നിൻ്റെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മേഖലയിലെ ഒന്നാമത്തെ വിജയമായിരുന്നു ഇത് എന്ന് പറയാം. ഇത് വേണമെങ്കിൽ പറയാം, ഇറ്റ് റെക്കഗ്നൈസ്ഡ് ദി ഇൻഹറന്റ് ഡിഗ്നിറ്റി ആൻഡ് ഈക്വൽ ആൻഡ് ഇൻഎലിയനബിൾ റൈറ്റ്സ് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ഓൾ നേഷൻസ്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളുടെയും ജന്മസിദ്ധമായ അവകാശങ്ങളും അതിനെ തുല്യമായിട്ട് പരിഗണിക്കണമെന്നുള്ളതും അത് അവരിൽ നിന്ന് വേർപെടുത്താനാകാത്തതുമാണ് എന്നുള്ള കാര്യം ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം. ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ജനങ്ങൾക്കും അവർക്ക് ജന്മസിദ്ധമായ അവരിൽ നിന്ന് വേർപെടുത്താനാവാത്ത അവരുടെ മാന്യതയെ പരിഗണിക്കുന്ന ചില അവകാശങ്ങളുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ പരിഗണിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് പറയുന്നത്. ദ പ്രിസൈസ് എഫക്റ്റ് ഓഫ് ദി ഡിക്ലറേഷൻ വാസ് ദെയർ ഫോർ ടു അർജ് സ്റ്റേറ്റ്സ് ടു എസ്റ്റാബ്ലിഷ് എ സിസ്റ്റം ആൻഡ് പ്രൊസീജർ ഫോർ ദി ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത്, ബാക്കിയുള്ള രാജ്യങ്ങളോട് ഇത് ഒരു പ്രത്യേക തരം ത്വരിതപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പോലെയാണ്. ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകണമെന്നുള്ള തരത്തിൽ ചില നിർദ്ദേശങ്ങൾ രാജ്യങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്നത് പോലെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നതായി കാണാവുന്നതാണ്. ദ ഡിക്ലറേഷൻ വാസ് നോട്ട് ഇൻറ്റൻഡഡ് ടു ബി ലീഗലി ബൈൻഡിങ്. നിയമപരമായി രാജ്യങ്ങളെ ഇതിനകത്ത് ഒതുക്കി നിർത്താൻ വേണ്ടി യാതൊരുവിധ സംവിധാനങ്ങളും ഇതിനകത്ത് ഇല്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ദ ഡിക്ലറേഷൻ വാസ് ഓൺലി എ റെക്കമെൻഡേഷൻ. ഇതിനൊരു നിർദ്ദേശ സ്വഭാവമാണുള്ളത്, റെക്കമെൻഡേഷൻ സ്വഭാവമാണുള്ളത്. ഇറ്റ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ബൈൻഡിങ് ഓൺ ദ സ്റ്റേറ്റ്. ഇത് ഒരു രാജ്യവും കൃത്യമായി പാലിക്കപ്പെടേണ്ട സംഗതി അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഡിക്ലറേഷന് ചില കുഴപ്പങ്ങളുണ്ട്, അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇത്രയും കാര്യം പറയുമ്പോൾ.
ഇങ്ങനെ വളരെ വിശാലമാണ്. 1941 മുതൽ ആലോചിച്ചതിൻ്റെ ഭാഗമായി പല കൺവെൻഷനുകളിലും ഇത് ആവശ്യപ്പെടുകയും പിന്നീട് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മീഷൻ നന്നായി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമർപ്പിക്കുകയും ചെയ്ത ഈ ഡിക്ലറേഷനെ ഐക്യരാഷ്ട്രസഭ ഒരു ഡിസൻറ്റുമില്ലാതെ, ഒരു എതിർപ്പുമില്ലാതെ അംഗീകരിച്ചെങ്കിൽ പോലും ഇതിന് ചില കുഴപ്പങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ അംഗീകരിച്ചതിന് നിയമപരമായി ഒരു രാജ്യങ്ങളും പാലിക്കപ്പെടാൻ വേണ്ടി കമ്പല് ചെയ്യുന്ന ഒരു കാര്യങ്ങളില്ല. അപ്പം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു മൂന്ന് കുഴപ്പങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ദ ഡിക്ലറേഷൻ ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ ത്രീ ആസ്പെക്ട്സ്. എന്തൊക്കെയാണ് അതിൻ്റെ കുറവുകൾ? ഫസ്റ്റ്ലി, ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ സ്റ്റേറ്റ് ആസ് ലോ ബട്ട് റാദർ എ യു എൻ റെക്കമെൻഡേഷൻ ടു സ്റ്റേറ്റ്സ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രാജ്യങ്ങൾ കർശനമായി പാലിക്കേണ്ട ഒരു നിയമവ്യവസ്ഥയെ അല്ല എന്നുള്ളതാണ്. ഇത് ഐക്യരാഷ്ട്രസഭ രാജ്യങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഒന്നാമതായി അതിൻ്റെ പ്രശ്നം. സെക്കൻഡ്ലി, സം ഓഫ് ഇറ്റ്സ് പ്രൊവിഷൻസ് ആർ ആസ് ജനറൽ. സർവസാധാരണമായ ചില കാര്യങ്ങളാണ് മിക്കവാറുമുള്ള ഇതിൻ്റെ പ്രൊവിഷനുകളിൽ ചൂണ്ടിക്കാണിക്കുന്നതായി നമുക്ക് തോന്നുന്നു. പൊതുവിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തോന്നുന്നു എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ പ്രശ്നമെന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ആൻഡ് തേർഡ്ലി, ദ ഡിക്ലറേഷൻ ഓഫ് എ നോ മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അതർ ദാൻ സ്റ്റേറ്റ് ഗുഡ് വിൽ. ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു രാഷ്ട്ര സൗമനസ്യം കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഇഷ്ടം കൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ നടപ്പിലാക്കിക്കോട്ടെ. അല്ലാതെ ഇത് നടപ്പിലാക്കുന്നതിന് പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നും തന്നെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ പ്രശ്നം. അപ്പോൾ മൂന്ന് ഡെഫിഷ്യൻസിയാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിലൊന്നാമത്തത്, ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ സ്റ്റേറ്റ് എന്നുള്ളത്. രണ്ടാമത്തത്, ഇതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം പ്രൊവിഷൻസ് ആർ ആസ് ജനറൽ, സം ഓഫ് ഇറ്റ്സ് പ്രൊവിഷൻസ് ആർ ആസ് ജനറൽ ആസ് ദാറ്റ് ഓഫ് അതർ ജനറൽ പ്രൊവിഷൻസ്. മൂന്നാമതായി, ദ ഡിക്ലറേഷൻ ഓഫ് എ നോ മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അതർ ദാൻ സ്റ്റേറ്റ് ഗുഡ് വിൽ. ഇനി ഇത് ഇന്ത്യയെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. ഇന്ത്യ വാസ് എ സിഗ്നേച്ചറി ടു ദി ഡിക്ലറേഷൻ. ഇന്ത്യ ഈ കരാറിൽ ഒപ്പുവെച്ച, ഈ കവനൻറിൽ ഒപ്പുവെച്ച ഒരു രാജ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിക്കുകയും അത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ January 26, 1950 വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഡിക്ലറേഷൻ. അപ്പോൾ നമ്മുടെ ഭരണഘടന നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയെ കാര്യമായി UDHR സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽസ് വിച്ച് ഇംപ്ലൈഡ് ദാറ്റ് ദ വർത്ത് ഇൻഹറൻറ്റ് ഇൻ ദ ഹ്യൂമൻ പേഴ്സൺ ആസ് വെൽ ആസ് വാസ് വെൽ റെക്കഗ്നൈസ്ഡ്. അപ്പോൾ മനുഷ്യൻ്റെ വർത്ത്, മനുഷ്യൻ്റെ മൂല്യത്തിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയാമ്പിള് നോക്കിക്കഴിഞ്ഞാൽ പ്രിയാമ്പിളെല്ലാം വളരെ മഹത്തായ സംഗതിയാണ്. അതിനകത്ത് ഡിഗ്നിറ്റിയെ സ്പെഷ്യലായി പറയുന്നുണ്ട്. അത് UDHR പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഫർദർ പ്രൊവിഷൻസ് ഓഫ് പാർട്ട് തേർഡ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് പാർട്ട് ഫോർത്ത് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ബിയർ എ ക്ലോസ് റിസംബ്ലൻസ് ടു ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ. Consequently, a number of fundamental rights were guaranteed to individuals in Part 3 of the Indian Constitution, which were similar to the provisions of the Declaration. Is clear from our fundamental rights. So, our fundamental rights, Directive Principles of State Policy, preamble and all, all provisions we have to do in the UDHR, that is a lot of resemblance. സാദൃശ്യമുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ UDHR-നെ കുറിച്ച് പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഇത്രയാണ്. അതിൻ്റെ ഒരു ചരിത്ര ബാക്ക്ഗ്രൗണ്ട്, അതായത് 1941 അറ്റ്ലാന്റിക് ചാർട്ടർ മുതൽ ഇങ്ങോട്ട് വരുന്ന UDHR അവതരിപ്പിക്കുന്ന 1948 ഡിസംബർ 10 വരെയുള്ള കാലഘട്ടം, അതിനുശേഷം എന്താണ് അതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. ആമുഖം കഴിഞ്ഞതിന് പിന്നെ പ്രധാനമായും അതിനകത്തുള്ള റൈറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, അതിന് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയിട്ടും എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ആയിട്ടും നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അതിൻ്റെ ലീഗൽ എഫക്ട്സ് എന്താണ്, അതിൻ്റെ നിയമ സാധുത എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി നമുക്ക് നമ്മുടെ തലത്തിൽ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ഇതിനെത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഇത്രയുമാണ് പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കുകയും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുകയൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്സ്.